ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തങ്ങളുടെ കൂടെ എക്കാലവും കാണണമെന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഇവാൻ വുക്കുമനോവിച്ച്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് ഇവാൻ വുക്കുമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ആ ഒരു നിരാശ മാറുന്നതിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡയമണ്ട് ആയിരുന്ന ഗ്രീക്ക് ദേവനായ ഡിമിട്രിയോസ് ഡയമണ്ടുകോസും കൂടെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഡിമി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എന്തായിരുന്നു എന്നത് കഴിഞ്ഞ രണ്ട് സീസണുകൾ തന്നെ ധാരാളമായിരുന്നു. പ്രിയപ്പെട്ട ഡിമി, ഈ രണ്ടു വർഷം കൊണ്ട് നിങ്ങളുണ്ടാക്കിയ മായാജാലങ്ങൾ ഞങ്ങൾ എങ്ങനെ മറക്കാനാണ്? നിങ്ങളുടെ ആ ഫിസിക്കൽ ഗെയിമും ബുള്ളറ്റ് കണക്കിയുള്ള ഷോട്ടുകളും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എങ്ങനെ മായിഞ്ഞു പോകാനാണ്? ഇല്ല, ഞങ്ങൾക്കതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിരുന്നു നിങ്ങൾ. അതെ, ഞങ്ങൾക്കൊരിക്കലും നിങ്ങളെ മറക്കാനാകില്ല. മിസ് യു. കാലുറപ്പിച്ച മണ്ണ് തന്റെ പന്തുകൊണ്ട് വെട്ടിപ്പിടിക്കുന്ന രാജാവാണിത്. അദ്ദേഹത്തിന്റെ രാജാധികാരം വിളംബരം ചെയ്യുന്ന രാജസൂയമാണിത്. കോറനേഷൻ ഓഫ് ദി കിംഗ് ഡിമിത്രിയോസ്. കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും അതിവിലപ്പെട്ടതാണെന്ന് പറയാറുണ്ട്. ശൂന്യതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് അടുക്കാൻ വേണ്ടി വരുന്ന ആ ഭീമമായ നിമിഷങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും. നേട്ടങ്ങളുടെ ലോകത്ത് പരിലസിക്കുന്ന ഓരോ വ്യക്തികളും ജനിച്ചു വീണത് പൂർണ്ണനായിട്ടാണെങ്കിൽ പിന്നെ അതിനത്രമാത്രം സൗന്ദര്യം കാണണമെന്നില്ല. ആ നേട്ടത്തിലേക്ക് നടക്കുന്ന വഴികളിലെ സൗന്ദര്യമാണ് അയാളിലെ പൂർണ്ണതയ്ക്ക് പൂർണ്ണാർത്ഥം. ചരിത്രം പഠിപ്പിക്കുന്ന സത്യങ്ങളെ നാം വെറും പുറം കണ്ണുകളോടെ നോക്കിയാൽ ഈ സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ കഴിഞ്ഞ സീസണിൽ ലെവർകൂസൻ കിരീടം ചൂടിയപ്പോൾ ആ അന്തരീക്ഷം എത്ര സുന്ദരമായിരുന്നു. സാബി എന്ന അധികായകൻ ആ കിരീടം വെച്ച് നൽകിയത് 100 വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ്. പറഞ്ഞു വരുന്നത് ലെവർകൂസിനെ കുറിച്ചോ സാബി അലൻസോയെ കുറിച്ചോ ഒന്നുമല്ല, നമ്മുടേതാണെന്ന് നാം ഉറക്കെ പറയാൻ കൊതിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഇത്രയേറെ അതിസമ്മർദ്ദമായ 10 വർഷ കാത്തിരിപ്പിലോ കിരീടത്തിലേക്കെത്താൻ കഴിയാതെ വന്നപ്പോൾ കിരീടമില്ലാതെ വീണ്ടും അടങ്ങിയ പോരാളികൾക്ക് ഇതൊരാനന്ദ നിമിഷമാണ്. ക്ലബ്ബ് ചരിത്രത്തിലെ തന്നെ അതിസുന്ദരമായ മുഹൂർത്തത്തിലേക്ക് ടീം ആദ്യമായി കടക്കുമ്പോൾ ഇത് വരാനിരിക്കുന്ന പേമാരയുടെ ഇളം തലോടലാണെന്ന് നമുക്ക് വിശ്വസിക്കാം. സെമിക്കരിക വീണുപോയപ്പോൾ ആ കാലുകൾ ഒരു നിമിഷമെങ്കിലും കളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാശിച്ചു പോയത് അയാളിലെ പ്രതിഭയെ കണ്ടു തന്നെയാണ്. അതെ, സീസണിലെ ഗോൾഡൻ ബൂട്ടുമായി ഡിമിട്രിയോസ് അലങ്കരിക്കപ്പെടുമ്പോൾ കാലം കാത്തുവെച്ച കാവിനീതിയുടെ പുലർവേളയിൽ ആ കാരുരുമ്പിൽ തീർത്ത കാലുകൾക്ക് മലയാളി ജനതയുടെ അഭിനന്ദനങ്ങൾ. സ്വപ്നസുന്ദര മുഹൂർത്തങ്ങൾ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2021 വരെ ഒരു പരിധിവരെ ഓരോ കാൽപന്താരാധകനും സൗമ്യമായി മൗനമടയും. പക്ഷേ 2021 ശേഷം ഓരോ നിമിഷവും ഞങ്ങൾ സ്വപ്നലോകത്തായിരുന്നു എന്നായിരിക്കും എല്ലാവരുടെയും മറുപടി. കരോളിസ് ഇവാനെ വെച്ച് നൽകുമ്പോൾ അയാൾ മുന്നിലും പിന്നിലുമെല്ലാം തികഞ്ഞ ശൂന്യത മാത്രമായിരുന്നു. ലൂണയും ഡയസും അൽവാർസും ചേർന്നു തുടങ്ങിയപ്പോൾ ഇനി തകരില്ലെന്ന് കരുതിയവർക്ക് മുന്നേറ്റത്തിൽ നിന്ന് ലൂണ മാത്രം തനിച്ചാക്കപ്പെടുമ്പോൾ ഇവാൻ അവതരിപ്പിച്ചതായിരുന്നു ഡിമിട്രിയോസ് ഡയമണ്ടുകോസ്. അന്നയാളിൽ പ്രതീക്ഷ വെക്കാത്ത നാം ഓരോരുത്തർക്കും അയാൾ മറുപടി നൽകി തുടങ്ങി. പൂർണ്ണമായും അയാളിൽ മാത്രം നിക്ഷിപ്തമായ എബിലിറ്റി കൊണ്ട് ഓരോ മത്സരങ്ങളും ജയിച്ചു കയറുമ്പോഴും അയാൾ ഈ മഞ്ഞ വികാരത്തോട് കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു. വേണ്ടിടത്തെല്ലാം ഗോളുകൾ നേടാൻ അയാൾ പൂർണ്ണ പ്രാപ്തനെന്ന ഇവാന്റെ തീരുമാനം ശരിവെച്ച 2 സീസണുകൾ തീർത്തും അപ്രവചനീയമായി അയാൾ പോരാടി നേടിയത് ഒരിക്കലും പകരമാവാത്ത നിമിഷങ്ങളായിരുന്നു. ഗ്രീക്ക് ദേവനെ പോലെ കേരള മണ്ണിലേക്ക് വന്ന ആ ഗ്രീക്ക് മജീഷ്യൻ ജനിച്ചു വീഴുന്നത് 1993 മാർച്ച് 5 ഒളിമ്പിയാക്കോസിലൂടെ തുടങ്ങിയ ആ കരിയർ ബ്ലാസ്റ്റേഴ്സിലെത്തുമ്പോൾ അയാൾ ഇത്രമേൽ മനോഹരമായി ആസ്വദിച്ചത് ഈ 2 വർഷങ്ങളാണെന്ന് പറയുമ്പോൾ അയാൾ നമ്മോട് എത്രമാത്രം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ നേർചിത്രം നിങ്ങൾക്ക് കാണാം. നിങ്ങളെ നിങ്ങളാക്കിയ ഈ നേട്ടത്തിൽ കൈയടിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ കൂടെയുണ്ടെന്ന് പറയാൻ ഡിമിട്രിയോസിൻ്റെ ഗോൾഡൻ ബൂട്ട് മാത്രമല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. ജനമനസ്സുകളിലുള്ളിലെ വികാരം തീർത്ത ആ കിരീടം നിങ്ങളും അർഹിക്കുന്നുണ്ട്. ഈ യാത്ര ഇവിടെ അങ്ങ് നിങ്ങൾ അവസാനിപ്പിച്ചാൽ തോറ്റുപോകുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെയും ഞങ്ങളുടെയും ഉള്ളിടം ഭരിക്കുന്ന പ്രതീക്ഷകൾ കൂടിയാണ്. പ്രതിപത്തം മരിക്കാത്തിടത്തോളം ഡിമി എന്ന ഗ്രീക്ക് ദേവൻ ഇനിയും ഈ മഞ്ഞക്കുപ്പായം അണിയണം.
രണ്ടു സീസണുകൾ കൊണ്ട് അന്ധമായ ഒരുപാട് നിമിഷങ്ങൾ തന്നത് ഇവാനും നിങ്ങളും ലൂണയും തന്നെയായിരുന്നു. ഒരു നിമിഷം ഒന്നുമല്ലാത്തവനെ പോലെ ഇവ നടന്നകന്നപ്പോഴും നിങ്ങളും ലൂണയും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് ഇനിയുമുണ്ട്. നന്ദി ഡിമി, വീഴ്ചയിലും ഞങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ അവസരം തന്നതിന്, ഇത്രമേൽ ആഴമേറിയ കാത്തിരിപ്പിന് ദൂരം കുറഞ്ഞെന്ന് തോന്നിപ്പിച്ചതിന്, ചരിത്രമില്ലാത്ത ഞങ്ങൾക്ക് ചരിത്രത്തിൻ്റെ ആദ്യപടി തുറന്നു തന്നതിന്, കാലിടറിയപ്പോഴെല്ലാം ഞങ്ങളെ താങ്ങി നിർത്തിയതിന്,